ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ തിയറി സ്ട്രക്ചേഴ്സിന്റെ ഓരോ മൊഡ്യൂൾ കവർ ചെയ്തു. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ നിങ്ങൾ നമ്മുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നില്ല, പക്ഷേ ആ നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ മെയിൻ ആയിട്ട് പഠിച്ചത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ബേസിക് സബ്ജക്ട് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞത്. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഡെഫിനേഷൻ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ബോഡീസ് അണ്ടർ ഫോഴ്സസ് ആണ്. സോ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമ്മൾ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി റെസ്റ്റിലാണെങ്കിൽ, ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അതിൽ ബോഡി ആയിട്ട് റെസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും, അതാണ് സ്റ്റാറ്റിക്സ്. ഇനി ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഫ്രിക്ഷനൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫിസിക്സിൽ. സോ ഫ്രിക്ഷനൊക്കെ വരുന്ന ഡൈനാമിക്സിലാണ്. സോ ഒരു ബോഡി മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് പഠിച്ചാൽ അതിന് ഡൈനാമിക്സ് എന്ന് പറയും. ആ ഡൈനാമിക്സിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും, കൈനമാറ്റിക്സ്, കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ബോഡീനെ മൂവ് ചെയ്യുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്യാത്ത സ്റ്റഡിയാണ്. ബോഡീനെ മൂവ് ചെയ്യുന്ന ഫോഴ്സിനെ കൺസിഡർ ചെയ്താൽ അത് കൈനറ്റിക്സ് ആയി. ഇതാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത് സ്റ്റാറ്റിക്സ് ആണ് അല്ലെ. നമ്മൾ ഇക്വിലിബ്രിയം ആണ് പഠിച്ചത്, റിയാക്ഷൻസ്, ഫോഴ്സ്. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് റിയാക്ഷൻ കൊടുത്ത് ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. സോ ബോഡി ഇസ് അറ്റ് റെസ്റ്റ്. പിന്നെ ബോഡിയുടെ കുറെ പ്രോപ്പർട്ടീസ് ആണ് പഠിച്ചത്. സോ മൊഡ്യൂൾ വണ്ണിൽ നമ്മൾ പഠിച്ചത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിലെ സ്റ്റാറ്റിക്സ് ആണ്. ഇനി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിനെ വേറെ രീതിയിൽ, അതായത് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ബോഡീനെ വെച്ച് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തത് മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്. സോ റിജിഡ് ബോഡീസിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ബോഡി റിജിഡ് ആണ് എന്ന് പറഞ്ഞാൽ ആ ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിനും ഒരു ഡിഫോർമേഷനും ഒരു മൂവ്മെന്റും സംഭവിക്കുന്നില്ല. മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെമ്പർ അല്ലെങ്കിൽ ആ ബോഡി അസ് എ ഹോളെ മൂവ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ബോഡീനെയാണ് റിജിഡ് ബോഡീസ് എന്ന് പറയുക. സോ മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ഓർ സോളിഡ്സ്. ഡിഫോമബിൾ ബോഡി എന്ന് വെച്ചാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡിക്ക് ആ ബോഡിയുടെ ഉള്ളിൽ ഡിഫോർമേഷൻ നടക്കും. അങ്ങനെയുള്ള ബോഡീസിനെയാണ് ഡിഫോമബിൾ ബോഡീസ് എന്ന് പറയുക. ഇനി ഇതല്ലാതെ നമ്മൾ ഫ്ലൂയിഡിന്റെ മെക്കാനിക്സ് പഠിക്കും. നമ്മൾ ഫോർത്ത് സെമ്മിൽ വരുമ്പോൾ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ തുടങ്ങി ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കാൻ തുടങ്ങും. സോ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉണ്ട്, ഫ്ലൂയിഡിനും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ബേസ്ഡ് ഓൺ ബോഡി നമ്മൾ റിജിഡ് ബോഡി മെക്കാനിക്സ് പഠിക്കും, ഡിഫോമബിൾ ബോഡി മെക്കാനിക്സ് പഠിക്കും, ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിക്കും. സോ സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് വൺ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ആണ്. എന്തുകൊണ്ടാണ് ഡിഫോമബിൾ ബോഡീസ് പഠിക്കുന്നത്? ഞാനിവിടെ വേറൊരു വാക്കുകൂടി എഴുതിയിട്ടുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് ഇതിനെ വിളിക്കും. നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക് ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ കുറെ മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ. സ്റ്റീൽ ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, വുഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടിമ്പർ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് ഒക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോം ചെയ്യുന്ന ബോഡീസ് ആണ്. സോ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച് അതിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിനെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയും. ഇനി ഈ ബോഡീസ് ഒക്കെ ഡിഫോം ചെയ്യുന്നത് കൊണ്ട് ഇത് മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ് ആണ്. സോ ഫ്രം മൊഡ്യൂൾ ടു വി ആർ ഗോയിങ് ടു സ്റ്റഡി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഡിഫോമബിൾ ബോഡീസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഡിഫോമബിൾ ബോഡീസിനെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം? ഡിഫോമേഷൻ എന്താണെന്ന് അറിയാം. സോ ഡിഫോർമേഷൻ എന്ത് ഡെഫിനിഷൻ കൊടുക്കുക? ചേഞ്ച് ഇൻ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ റെസ്പോൺസ് ടു ആൻ അപ്ലൈഡ് ഫോഴ്സ്. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സിന്റെ റെസ്പോൺസ് ആയിട്ട് ബോഡി അതിന്റെ ഷേപ്പിൽ ചേഞ്ച് വരുത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഡിഫോർമേഷൻ എന്ന് പറയാം. സോ ഡിഫോർമേഷൻ അനുസരിച്ച് രണ്ട് ടൈപ്പ് ബോഡി ഉണ്ട്. ഒന്ന് ഡിഫോമബിൾ ബോഡി, നേരത്തെ നമ്മൾ പറഞ്ഞു. ഒന്ന് റിജിഡ് ബോഡി. റിജിഡ് ബോഡി എന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ട് മൂവ് ചെയ്യുള്ളൂ, അതിന് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന് ഒരു ഡിഫോർമേഷനും സംഭവിക്കില്ല. സോ ഇത് ഇവിടെ നിന്ന് ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെ പോയാലും കോൺസ്റ്റന്റ് ആയിരിക്കും. അതേസമയത്ത് ഡിഫോമബിൾ ബോഡി ആണെങ്കിൽ അതിലൊരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഇൻഡിവിജ്വൽ ഏരിയ എടുത്താൽ അതിന് ഡിഫോർമേഷൻ സംഭവിക്കും. അങ്ങനെയുള്ള ബോഡീസ് ആണ് ഡിഫോമബിൾ ബോഡീസ് എന്ന് പറയാം. ഇനി ഡിഫോർമേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് എലാസ്റ്റിക് ഡിഫോർമേഷൻ. എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ റബ്ബർ ബാൻഡാണ്. സോ ഒരു റബ്ബർ ബാൻഡ് വലിച്ചിട്ട് ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ വിട്ടാൽ എന്ത് സംഭവിക്കും? റബ്ബർ ബാൻഡ് തിരിച്ച് അതേ ഷേപ്പിൽ എത്തും. അതുപോലെ എലാസ്റ്റിക് നമ്മൾ വലിച്ചിട്ട് വിട്ടാൽ അതേ ഷേപ്പിൽ എത്തും. ഇങ്ങനെ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ബോഡി തിരിച്ച് ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എർലിയർ സ്റ്റേറ്റിൽ എത്തുവാണെങ്കിൽ അതിനെ നമ്മൾ എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയും. ഇനി
അടുത്തത് ഇനലാസ്റ്റിക് ഓർ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ. സോ ഇനലാസ്റ്റിക് ഓർ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫോഴ്സ് റിമൂവ് ചെയ്താലും ആ ബോഡിക്ക് എന്ത് ഡിഫോർമേഷൻ സംഭവിച്ചോ അതേ ഡിഫോർമേഷൻ സ്റ്റേറ്റിൽ ബോഡി കണ്ടിന്യൂ ചെയ്താൽ അതിനെ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് സോറി ടിന്നിന്റെ ക്യാൻ കാണാം, നമ്മുടെ പെപ്സി ഒക്കെ കിട്ടുന്ന ക്യാൻ. സോ അതിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ചളിക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പിന്നെ നിവർത്താൻ പറ്റില്ല, അതേ ഷേപ്പിലോട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ അങ്ങനത്തെ ഡിഫോർമേഷൻ ആണ് നമ്മൾ എന്ത് പറയാം, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയാം. സോ ബോഡിക്ക് എലാസ്റ്റിക് ഡിഫോർമേഷൻ ഉള്ള ബോഡി ഉണ്ട്, പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ഉള്ള ബോഡി ഉണ്ട്. സോ ഇതിന് പ്ലാസ്റ്റിക് ആയിട്ടും എലാസ്റ്റിക് ആയിട്ടും ഡിഫോർമേഷൻ സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും, അതിലെ ചില പ്രോപ്പർട്ടീസ് ആയിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ സോറി സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ആണ്. സോ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ആ പ്രോപ്പർട്ടീസിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് എലാസ്റ്റിസിറ്റി. നമ്മളിപ്പം എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞു അല്ലേ, എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്തായിരുന്നു, ഒരു ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി തിരിച്ച് അതിന്റെ ഒറിജിനൽ ഷേപ്പിലോട്ട് തിരിച്ചു വരുവാണെങ്കിൽ അതിന് എലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയും. ആ പ്രോപ്പർട്ടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. സോ എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് വെൻ ഫോഴ്സ് ഈസ് റിമൂവ്. അതാണ് എലാസ്റ്റിസിറ്റി. സോ മെറ്റീരിയൽ റീഗെയിൻ ചെയ്യുന്നില്ല, അതിന് ഏത് ഡിഫോർമേഷൻ വന്നു ആ ഡിഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ ആ പ്രോപ്പർട്ടീനെ നമ്മൾ എന്ത് വിളിക്കും, പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കും. സോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ റീറ്റെയിൻസ് ദ ഡിഫോർമേഷൻ കോസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ് ഈവൻ ആഫ്റ്റർ ദ ഫോഴ്സ് ഈസ് റിമൂവ്. സോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സ് റിമൂവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ നടക്കും. ഇനി ആ ഫോഴ്സ് റിമൂവ് ചെയ്താലും ആ ഡിഫോർമേഷനിൽ കുറച്ചെങ്കിലും അതിൽ ബാക്കി നിൽക്കുകയാണെങ്കിൽ ആ മെറ്റീരിയലിനെ നമ്മൾ എന്ത് വിളിക്കും, പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് വിളിക്കും. ആ പ്രോപ്പർട്ടീനെ നമ്മൾ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. ഓക്കെ, അടുത്തത് ഡക്റ്റൈലിറ്റി. സോ നമ്മൾ ഇനി പറയാൻ പോകുന്ന സ്റ്റീലിനെയും കോൺക്രീറ്റിനെ കുറിച്ച്, അപ്പം നമ്മൾ യൂഷ്വൽ ആയിട്ട് കേൾക്കാൻ പോകുന്ന വാക്കാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡക്റ്റൈൽ മെറ്റീരിയൽ ബ്രിട്ടിൽ മെറ്റീരിയൽ എന്നൊക്കെ പറയും. ഡക്റ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ചെമ്പ് കമ്പി കാണാം അല്ലേ. സോ ഒരു മെറ്റലിനെ നമുക്ക് ഒരു വയറിന്റെ രൂപത്തിൽ മാറ്റാൻ പറ്റുമെങ്കിൽ, ഒരു മെറ്റൽ ഷീറ്റിനെ ഒരു വയറാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അതിന് ആ പ്രോപ്പർട്ടിക്കാണ് നമുക്ക് എന്ത് പറയാം, ഡക്റ്റൈലിറ്റി എന്ന് പറയാം. സോ പ്രോപ്പർട്ടി ബൈ വിച്ച് എ മെറ്റീരിയൽ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്, ചെറിയ വയറായിട്ട് അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഡക്റ്റൈലിറ്റി. ഡക്റ്റൈൽ മെറ്റീരിയലിന്റെ എക്സാമ്പിൾ മൈൽഡ് സ്റ്റീൽ, അലുമിനിയം എക്സെട്ര ആർ ഡക്റ്റൈൽ മെറ്റീരിയൽസ്. സോ ഡക്റ്റൈലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഒരു വയറായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും മെറ്റൽസിന്, അതിനാണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയാം. അടുത്തത് മാലിയബിലിറ്റി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഗോൾഡിന്റെ ചിത്രം കാണാം അല്ലേ. സോ നമ്മൾ സാധാരണ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ അടിച്ചു പരത്തി പല ഷേപ്പിലും മാലയും കമ്പലൊക്കെ ആക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ ഗോൾഡിനെ അടിച്ചു പരത്താൻ പറ്റും. സോ അടിച്ചു പരത്താൻ പറ്റുന്ന പ്രോപ്പർട്ടി, അടിച്ചു പരത്തി ഒരു ഷീറ്റ് ആക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിക്കാണ് എന്ത് പറയാം, മാലിയബിലിറ്റി എന്ന് പറയാം. സോ പ്രോപ്പർട്ടി ബൈ വിച്ച് എ മെറ്റീരിയൽ കാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ ഷീറ്റ്സ് ഈസ് നോൺ ആസ് മാലിയബിലിറ്റി. എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഗോൾഡ്, ലെഡ്, ഇങ്ങനെയുള്ള മെറ്റൽസ് ഒക്കെ നമുക്ക് അടിച്ചു പരത്തി ഷീറ്റ് ആക്കാൻ പറ്റും. സോ ദേ ആർ മാലിയബിൾ മെറ്റീരിയൽസ്. അടുത്ത പ്രോപ്പർട്ടി ബ്രിട്ടിൽനെസ്. ഇവിടെ ഒരു ഗ്ലാസ് കാണുന്നുണ്ടല്ലോ, നമുക്കറിയാം കയ്യിൽ നിന്നൊരു ഗ്ലാസ് താഴെ വീടാൽ അപ്പോൾ പൊട്ടിപ്പോകും. നമ്മളൊരു കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ ബോൾ കൊണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും. സോ ഗ്ലാസ്സിൽ എന്താ സംഭവിക്കുന്നത്, ഗ്ലാസ്സിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫോർമേഷൻ പോലും ഉണ്ടാവാതെ ഗ്ലാസ് അപ്പോൾ തന്നെ പൊട്ടിപ്പോകും. അങ്ങനെ ചെറിയ ഡിഫോർമേഷൻ മാത്രം സംഭവിച്ച് പെട്ടെന്ന് പൊട്ടുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയാ, ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറയാം. സോ പ്രോപ്പർട്ടി ബൈ വിച്ച് മെറ്റീരിയൽ ബ്രേക്സ് വിത്ത് ലിറ്റിൽ പെർമനന്റ് ഡിസ്റ്റോർഷൻ ഈസ് നോൺ ആസ് ബ്രിട്ടിൽനെസ്. പെർമനന്റ് ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ചേഞ്ച് ഓഫ് ചെറിയ ഡിഫോർമേഷൻ. സോ ചെറിയ ഡിഫോർമേഷൻ മാത്രം ഉണ്ടായി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറയും. ഗ്ലാസ്, കോൺക്രീറ്റ് ഇതൊക്കെ ബ്രിട്ടിൽ മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ്. സോ അടുത്ത പ്രോപ്പർട്ടി ടഫ്നെസ് ആണ്. സോ ഇമ്പാക്ട് ലോഡ് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. ഇമ്പാക്ട് ലോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മെറ്റീരിയലിന്റെ മുകളിൽ പെട്ടെന്നൊരു ലോഡ് അപ്ലൈ ചെയ്യുന്നു. എക്സാമ്പിൾ ഒരു ചുറ്റിക്ക് വെച്ച് ഒരു ആണിയിൽ അടിക്കുന്നത്, ചുറ്റിക്ക് വെച്ച് ഒരു മെറ്റീരിയലിൽ അടിക്കുന്നത് നമ്മുടെ എർത്ത് ക്വേക്ക്. സോ നമ്മൾ സ്ട്രക്ചറൽ ഡിസൈനിലൊക്കെ പഠിക്കും, സ്ട്രക്ചറൽ അനാലിസിസിലോട്ട് ഒക്കെ വരുമ്പോൾ എർത്ത് ക്വേക്ക് ഫോഴ്സിന് ഒരു ഇമ്പാക്ട് ഫോഴ്സ് എന്ന് പറയാം. സോ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ലോഡിനെയാണ് ഇമ്പാക്ട് ലോഡ് എന്ന് പറയാം. സോ ടഫ്നെസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇമ്പാക്ട് ലോഡ് ഉണ്ടാവുമ്പോൾ ആ ലോഡിന്റെ എനർജി അബ്സോർബ് ചെയ്ത് അത് പൊട്ടുന്നത് അല്ലെങ്കിൽ അതിന് ഫ്രാക്ചർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിക്കാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. ഒരു മെറ്റീരിയൽ ടഫാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളൊരു മെറ്റീരിയലിൽ ഇമ്പാക്ട് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമ്പാക്ട് ലോഡിൽ അത് പൊട്ടാതിരിക്കുകയാണെങ്കിൽ അതിനെ
ടഫ് മെറ്റീരിയൽ എന്ന് വിളിക്കും. സോ ടഫ്നെസ് ഇസ് ദി എബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് ടു അബ്സോർബ് ദ എനർജി ഡ്യൂ ടു ഇംപാക്ട് ലോഡ്സ് ആൻഡ് റെസിസ്റ്റ് ഫ്രാക്ചർ. അതാണ് ടഫ്നെസ്. ഓക്കെ, അടുത്തത് ഹാർഡ്നെസ് ആണ്. സോ ടഫ്നെസ് നമ്മൾ പറഞ്ഞു ഇമ്പാക്ട് ലോഡിന്റെ റെസിസ്റ്റൻസ് ആണ് അല്ലെ. സോ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെറ്റീരിയലിൽ അബ്രേഷൻ അല്ലെങ്കിൽ പെനിട്രേഷൻ. അബ്രേഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ ഒരു ഏതൊരു എഞ്ചിൻ ആയാലും ഇടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കൂലേ, എന്തിനോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. സോ മെറ്റീരിയൽസ് കുറേ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേറാണ്ട് ഏറെ സംഭവിച്ചു ഒറഞ്ഞ് അതിൽ ചിലപ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകാനും തേയ്മാനം വരാനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ അബ്രേഷൻ എന്ന് പറയും. സോ ഇങ്ങനെ അബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പെനിട്രേഷനോ, ഇപ്പം നമ്മളൊരു സ്റ്റീലിൻ്റെ ഷീറ്റ് എടുത്തിട്ടും ആ ഷീറ്റിൽ എന്തെങ്കിലും ഒരു ഷാർപ്പ് മെറ്റീരിയൽ കൊണ്ട് പഞ്ച് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ പഞ്ച് ചെയ്യുന്ന സമയത്ത് തുള വീഴാതിരിക്കുകയോ അബ്രേഷൻ സംഭവിക്കാതിരിക്കുകയോ ചെയ്താൽ ആ മെറ്റീരിയൽ നമ്മളെ ഹാർഡ് മെറ്റീരിയൽ എന്ന് വിളിക്കും. സോ പ്രോപ്പർട്ടി ബൈ വിച്ച് എ മെറ്റീരിയൽ ക്യാൻ റെസിസ്റ്റ് ലോക്കലൈസ്ഡ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ കോസ് ഡ്യൂ ടു അബ്രേഷൻ ഓർ പെനിട്രേഷൻ ഇസ് നോൺ ആസ് ഹാർഡ്നെസ്. സോ അതാണ് ഹാർഡ്നെസ്, അബ്രേഷന്റെയും പെനിട്രേഷന്റെയും റെസിസ്റ്റൻസിനുള്ള കപ്പാസിറ്റി. അടുത്തത് സ്ട്രെങ്ത് ആണ്. സോ ഒരു മെറ്റീരിയൽ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ മെറ്റീരിയലിൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ബ്രേക്ക് ആവില്ല. സോ ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ഈ കയറിന്റെ ഫെയിലിയർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ആ കയർ നമ്മൾ വലിച്ചു കഴിഞ്ഞ് കയർ പൊട്ടിപ്പോയാൽ കയർ ഫെയിലായി എന്ന് പറയാം. ഇപ്പൊ നമ്മൾ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് റബ്ബർ ബാൻഡ് പൊട്ടിപ്പോയാൽ റബ്ബർ ബാൻഡ് ഫെയിലായി അല്ലെ. സോ ഒരു കോൺക്രീറ്റ് കട്ട ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റ് കട്ട പൊട്ടിയാൽ അത് ഫെയിലറായി. ഒരു ഇഷ്ടിക കഷ്ണം എടുത്ത് നമ്മൾ താഴോട്ട് ഇട്ട് അത് പൊട്ടിപ്പോയാൽ അത് ഫെയിലറായി അല്ലെങ്കിൽ ഫ്രാക്ചറായി. സോ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ഓർ ഫ്രാക്ചർ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കപ്പാസിറ്റിക്കാണ് സ്ട്രെങ്ത് എന്ന് പറയാം. സോ സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ നമ്മൾ ലോഡ് കൊടുത്ത് ആ മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് എത്തിക്കഴിഞ്ഞാൽ ആ മെറ്റീരിയൽ എന്തായാലും പൊട്ടിപ്പോകും, അതിന്റെ അപ്പുറത്തോട്ട് അതിന് ലോഡ് എടുക്കാൻ പറ്റത്തില്ല. സോ സ്ട്രെങ്ത് ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ബ്രേക്ക് ഡൗൺ ഓർ ഫ്രാക്ചർ. നമ്മൾ എപ്പോഴും ഒരു മെറ്റീരിയലിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഫെയിലിയറാണ് പറയും. ഒന്ന്, മെറ്റീരിയലിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മെറ്റീരിയൽ പതുക്കെ ഡീഫോം ചെയ്യാൻ തുടങ്ങും. സോ ഡീഫോമബിൾ ബോഡീസിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇലാസ്റ്റിക് ആണെങ്കിൽ ഡീഫോം ചെയ്ത് തിരിച്ചു വരും, പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് ഡീഫോമേഷൻ ബാക്കി നിൽക്കും. സോ ഈ ഡീഫോമേഷൻ വന്നു വന്ന് ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ആകുമ്പോഴാണ് അത് പൊട്ടിപ്പോവുക. സോ സ്ട്രെങ്ത്, സോ സ്ട്രെങ്ത്തും ഡീഫോമേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡീഫോമേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫാക്ടറാണ് നമ്മൾ അടുത്ത് കാണുന്നത്, അത് സ്റ്റിഫ്നെസ് ആണ്. സോ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന്റെ എബിലിറ്റി ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ വെൻ ആൺ എക്സ്റ്റേണൽ ലോഡ് ഈസ് അപ്ലൈഡ്. സോ ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതുണ്ടാകുന്ന ഡിഫോർമേഷൻ അതിന് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യാൻ പറ്റും ആ കപ്പാസിറ്റിക്കാണ് നമ്മൾ എന്ത് പറയാ, സ്റ്റിഫ്നെസ് എന്ന് പറയാം. സോ സ്റ്റിഫ്നെസിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. സ്റ്റിഫ്നെസിന്റെ കെ എന്നാണെന്ന് സാധാരണ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചർസ് ടൂവിലൊക്കെ സ്റ്റിഫ്നെസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. സോ ലോഡ് ബൈ ഡിഫോർമേഷൻ, ലോഡ് ബൈ ഡിഫോർമേഷൻ ആണ് സ്റ്റിഫ്നെസ്. സോ ഇത് വേറൊരു വാക്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുക സ്റ്റിഫ്നെസ്സിനെ, ഇറ്റ് ഈസ് ദ ലോഡ് റിക്വയർഡ് ടു കോസ് യൂണിറ്റ് ഡിഫോർമേഷൻ. സോ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഡിഫോർമേഷൻ ഉണ്ടാക്കാൻ എത്ര ലോഡ് വേണോ ആ ലോഡിനാണ് സ്റ്റിഫ്നെസ് എന്ന് പറയാം. ഇല്ലെങ്കിൽ ജനറൽ ടേംസിൽ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു റെസിസ്റ്റ് ഡിഫോർമേഷൻ വെൻ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈ, ഇതാണ് സ്റ്റിഫ്നെസ്. സോ ഈ ഒരു 3, 6, 9 പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് സാധാരണഗതിയിൽ 2 മാർക്കിനൊക്കെ ചോദിക്കും, ഡിഫൈൻ ഹാർഡ്നെസ്, ഡിഫൈൻ സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞു. സോ ഇത് ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾ തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് പഠിക്കുന്ന അടുത്തോളം കാലം ഈ വാക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കും. സോ ആ സമയത്ത് അറിഞ്ഞിരിക്കുക എന്താണ് ബ്രിട്ടിൽ മെറ്റീരിയൽ, എന്താണ് ഡക്റ്റൈൽ മെറ്റീരിയൽ എന്നൊക്കെ. അപ്പം നമുക്ക് മൂവ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഡിഫോമബിൾ ബോഡിയിട്ട് പഠിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി സ്ട്രെസ്സാണ്. സോ സ്ട്രെസ്സിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. സപ്പോസ് ഒരു ബോഡീൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഈ ചിത്രം നിങ്ങൾ നോക്കണ്ട, ഇതൊരു ഫോഴ്സ് ആണെന്ന് വിചാരിക്കാം. ഒരു ബോഡീൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ട്രൈയിങ് ടു ഡിഫോം എ ബോഡി. ഒരു ബോഡി ഉണ്ട്, ആ ബോഡീൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ബോഡീൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ബോഡി ഡിഫോം ചെയ്യാൻ തുടങ്ങും അല്ലേ. പക്ഷേ നമുക്കറിയാം ഏതൊരു ബോഡി ആയാലും അതിൻ്റെ ഇനേർഷ്യയിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഇനേർഷ്യയിൽ കണ്ടിന്യൂ ചെയ്യാം. റെസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ്, മോഷനിലാണെങ്കിൽ മോഷനിൽ കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം നമുക്ക് തന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞേക്കുമ്പോൾ ഒരു മടി ഉണ്ടാവില്ലേ, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് ഈ ഭൂമിയുടെ തത്വമാണ്. സോ യു ആർ അപ്ലൈയിങ് എ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നമ്മുടെ ബോഡി തിരിച്ച് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ആ റെസിസ്റ്റൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഫോഴ്സ്, ആ ഫോഴ്സിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. റെസിസ്റ്റൻസ് എന്തിനാണ് ഉണ്ടാവുന്നത്? നമുക്ക് എന്താണോ ഡിഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നത് ആ ഡിഫോർമേഷനെ തടുക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ,
സോ ദർ ഈസ് അൻ അപ്ലൈഡ് ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സിനെ ബോഡിന്റെ ഉള്ളിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ അപ്ലൈഡ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, സോ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഏരിയ കൂടെ കൺസിഡർ ചെയ്ത് ഫോഴ്സ് ബൈ ഏരിയ, അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയയാണ് നമ്മൾ സാധാരണ പ്രഷർ എന്ന് വിളിക്കുക. സോ അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയയാണ് പ്രഷർ. ഇനി റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഏരിയയാണ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിന്റെ ഫിസിക്കൽ മീനിങ് ഇതാണ്, ഒരു ബോഡിയിൽ ഒരു അപ്ലൈഡ് ഫോഴ്സ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി ഡീഫോം ചെയ്യാതിരിക്കാൻ ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ആ റെസിസ്റ്റൻസ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ആണത് സ്ട്രെസ്. സോ സ്ട്രെസ് ഈസ് എ റെസിസ്റ്റീവ് ഫോഴ്സ്, പ്രഷർ ഈസ് അല്ല അപ്ലൈഡ് ഫോഴ്സ് പെർ ഏരിയ. സോ ഈ ഡിമാർക്കേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. സ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി കാര്യമായിട്ട് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ സ്ട്രെസ്സിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. ഞാനൊരു ജനറൽ ഡെഫിനിഷൻ ഇപ്പൊ തന്നെ പറഞ്ഞു, അതിനെ നമുക്കൊന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ, വെൻ എ ബോഡി ഈ സബ്ജക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് പി, ദ ബോഡി ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു ഇറ്റ്. നമ്മൾ കണ്ടു ദ റെസിസ്റ്റൻസ് ആർ മെഷേർഡ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് സ്ട്രെസ്. ഇതാണ് സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ. ഇത് നമുക്കൊന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കാം. ദർ ഈസ് എ ബോഡി അല്ലെ, ഒരു ക്യൂബ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്, അതാണ് നമ്മുടെ ബോഡി. ആ ബോഡീന്റെ മുകളിലോട്ട് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇവിടെ ഞാനൊരു ടെൻഷൻ ഫോഴ്സ് ആ ബോഡീനെ പിടിച്ച് വലിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു പി ഫോഴ്സ്, ഇവിടെ ഒരു പി ഫോഴ്സ്. സോ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെയുള്ള നടുക്കുള്ള ഒരു സെക്ഷൻ എഴുതി, ഇതിന് ക്രോസ് സെക്ഷൻ എന്നാ പറയാം. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്രോസ് സെക്ഷൻ, ഇവിടെ ഒരു ചെറിയ റെക്ടാങ്കിൾ കാണാമല്ലോ. സോ അത് കൃത്യം ഏകദേശം ഈ ബോഡീന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഞാൻ ആ സെക്ഷൻ എടുത്തു. ആ സെക്ഷന്റെ ഏരിയ ആണ് എ എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ കണ്ടു ആ സെക്ഷൻ എ വെച്ച് ഞാൻ അതിനെ രണ്ടായിട്ട് തിരിച്ചു. ആ ബോഡീനെ ആ നമ്മൾ കട്ട് ചെയ്ത സെക്ഷൻ വെച്ച് രണ്ടായിട്ട് തിരിച്ചു. ഇവിടെ കാളതകൾക്ക് സെക്ഷൻ എ, ആ സെക്ഷൻ എനെ ഫോഴ്സ് പി വെച്ച് വലിക്കുന്നു. സോ ബോഡീനെ ഫോഴ്സ് പി വെച്ച് വലിക്കുമ്പോൾ ബോഡി എന്ത് ചെയ്യും? അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ബോഡീൻ്റെ ഉള്ളിൽ കുറെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഈ ഫോഴ്സ് കൊണ്ടുള്ള ഡീഫോർമേഷൻ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫോഴ്സ് ആ ബോഡി ജനറേറ്റ് ചെയ്യുക അല്ലേ. സോ ആ ഫോഴ്സ് ആണ് റെസിസ്റ്റീവ് ഫോഴ്സ്. സോ ബോഡി പി എന്ന് പറഞ്ഞ ഫോഴ്സിൽ വലിക്കപ്പെടുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ആ ബോഡീന്റെ ഇന്റീരിയറിൽ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. ആ റെസിസ്റ്റൻസ് ആണ് ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ആർ. അത് പറഞ്ഞാൽ ഇപ്പുറത്തെ സെക്ഷൻ എടുത്തു, ഇപ്പുറത്തെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ബോഡീനെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്നു. സോ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എല്ലാ മെറ്റീരിയൽസും കൂടെ തിരിച്ച് ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അതാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ പി പിടിക്കുന്നു, ഇങ്ങോട്ട് റെസിസ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ പി അപ്ലൈഡ് ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ഈ റെസിസ്റ്റൻസ് ഒരു ഏരിയയിൽ അഡാപ്റ്റ് ചെയ്യുന്നത് അല്ലേ. സോ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത്. അതാണ് സ്ട്രെസ്സിന്റെ ഡെഫിനിഷൻ നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇത് നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എഴുതാം. സോ നമ്മൾ ഇക്വിലിബ്രിയത്തെ കുറിച്ച് പറഞ്ഞു. ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാവുന്ന എപ്പോഴാണ്? ഫോഴ്സസ് വെർട്ടിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം ഉണ്ട്, റൊട്ടേഷൻ ഇക്വിലിബ്രിയം ഉണ്ട്. ഇവിടെ ഹൊറിസോണ്ടൽ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുക. ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ ന്യൂമറിക്കലി ആർ ഈസ് ഈക്വൽ ടു പി അല്ലെ. റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ ആക്ഷൻ. സോ പി ഈസ് ഈക്വൽ ടു ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക സിഗ്മ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് ആണ്. സിഗ്മ അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഫ്. സോ സ്ട്രെസ് ഈസ് ഈക്വൽ ടു റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. റെസിസ്റ്റീവ് ഫോഴ്സ് ആർ ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ എ. ന്യൂമറിക്കലി ആർ ഈസ് ഈക്വൽ ടു പി. സോ വി ഹാവ് പി ബൈ എ. സോ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ബൈ ഏരിയ. ഏത് ഫോഴ്സ് ആണ്? റെസിസ്റ്റീവ് ഫോഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. പക്ഷേ റെസിസ്റ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. സോ പി ബൈ എ. സോ സ്ട്രെസ് സിഗ്മ ഓർ എഫ് ഈസ് ഈക്വൽ ടു പി ബൈ എ എന്ന് കിട്ടി. അതിന് ഫോഴ്സ് ബൈ ഏരിയ, അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഏരിയന്റെ യൂണിറ്റ് ഡിസ്റ്റൻസ് സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ്. അതിനെ നമ്മൾ വേറൊരു യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യും. ആ യൂണിറ്റ് ആണ് പാസ്കൽ, യൂഷ്വലി പി എ എന്ന് എഴുതുക. സോ ഒരു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ഒരു പാസ്കൽ എന്ന് പറയുന്നത്. സോ വൺ പാസ്കൽ ഈസ് ഈക്വൽ ടു വൺ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ ഇതിനെ വേറൊരു ഡെറിവേറ്റീവ് ഒരു മെഗാ പാസ്കൽ. ഒരു മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ഇൻറ്റു ടെൻ റൈസ് ടു സിക്സ് പാസ്കൽ ആണ്. മെഗാ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു സിക്സ്, നിങ്ങൾക്കറിയാം. കിലോ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു ത്രീ. ജിഗ എന്ന് പറഞ്ഞാൽ ടെൻ റൈസ് ടു നയൻ. ഇങ്ങനെ ഒരുപാട് ടെന്നിന്റെ പവർ ഉണ്ട്. അതിൽ മെഗാ എന്ന് പറഞ്ഞാൽ വൺ മെഗാ പാസ്കൽ ഈസ് ഈക്വൽ ടു വൺ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഈ രണ്ട് വാല്യൂസ് ഓർത്തിരിക്കുക. സോ ഇത് വെച്ച് നമുക്ക് ബാക്കിയൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും. യൂഷ്വലി എം എമ്മിലായിരിക്കും ഡയമെൻഷൻ തരിക, അതുകൊണ്ടാണ് ഞാൻ ന്യൂട്ടൺ പെർ എം എം സ്ക്വയറും കൂടി ഇവിടെ എടുക്കുന്നത്. സോ വൺ മെഗാ പാസ്കൽ വൺ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ്, വൺ പാസ്കൽ വൺ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇതാണ് സ്ട്രെസ്സിന്റെ യൂണിറ്റ്.
ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെസ് ആണ്. സ്ട്രെസ് പല ടൈപ്പ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രെസ് ജനറൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് രീതിയിലാണ്, ഒന്ന് നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും. നോർമൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു, ഡയറക്റ്റ് നോർമൽ സ്ട്രെസ്, ഇൻഡയറക്ട് നോർമൽ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിന് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ്, ഇൻഡയറക്ട് ഷിയർ സ്ട്രെസ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഇനി ഇതിനെ ഫർദർ ഡയറക്റ്റ് നോർമൽ സ്ട്രെസ്സിന് ഫർദർ ആയിട്ട് ടെൻസൈൽ സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്. ഇത് ആക്ച്വലി ഫർദർ ക്ലാസിഫിക്കേഷൻ നല്ല എക്സാമ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഡയറക്റ്റ് നോർമൽ സ്ട്രെസ്സിന്റെ എക്സാമ്പിൾ ആണ് ടെൻസൈൽ സ്ട്രെസ്, ഡയറക്റ്റ് നോർമൽ സ്ട്രെസ്സിന്റെ എക്സാമ്പിൾ ആണ് കംപ്രസീവ് സ്ട്രെസ്, ഇൻഡയറക്റ്റ് നോർമൽ സ്ട്രെസ്സിന്റെ എക്സാമ്പിൾ ആണ് ബെൻഡിങ് സ്ട്രെസ്, ഇൻഡയറക്റ്റ് ഷിയർ സ്ട്രെസ്സിന്റെ എക്സാമ്പിൾ ആണ് ടോർഷണൽ സ്ട്രെസ്. സോ ഇതാണ് സ്ട്രെസ്സിന്റെ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സ്ട്രെസ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ സ്ട്രെസ്സിനെ ഓരോന്നിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സോ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. സോ ഈ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പെർപെൻഡിക്കുലറിന് ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് നോർമൽ. സോ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ആ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ സ്ട്രെസ്. സോ ഇഫ് ദ ഇന്റൻസിറ്റി ഓഫ് റെസിസ്റ്റീവ് ഫോഴ്സ് ഡെവലപ്ഡ് നോർമൽ ടു ദ സെക്ഷൻ പ്ലെയിൻ ഈസ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോർമൽ സ്ട്രെസ്. ഓക്കെ, സോ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു ക്രോസ് സെക്ഷൻ ആയിരിക്കും എപ്പോഴും. സോ അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു ടെൻസൈൽ സ്ട്രെസ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ടെൻഷൻ ഫോഴ്സ് എന്ന് പഠിച്ചിരുന്നു അല്ലേ. ഇപ്പൊ ടെൻഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബോഡീനെ പിടിച്ച് വലിക്കുന്ന ഫോഴ്സ്. സോ ഇവിടെ ഈ ബോഡീനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ്റ്റെൻഷൻ സംഭവിക്കും. സോ ഒരു ബോഡിക്ക് എക്സ്റ്റെൻഷൻ, വലിച്ചു നീട്ടുന്നു. സോ എക്സ്റ്റെൻഷൻ സംഭവിക്കുന്ന അല്ലെങ്കിൽ എക്സ്റ്റെൻഷന് കാരണമാകുന്ന ഫോഴ്സിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയാം. സോ ഒരു ബോഡീനെ എക്സ്റ്റെൻഷൻ ഉണ്ടാകുന്ന ഫോഴ്സിനെയാണ് ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയാം. സോ ഈ ഫിഗർ നമ്മൾ നേരത്തെ കണ്ട, ജസ്റ്റ് മുന്നേ കണ്ടത്, അതൊന്നുകൂടെ എടുത്തു കഴിഞ്ഞാലും ഇപ്പൊ ടെൻഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനിങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. സോ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. സോ ടെൻഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ റെസിസ്റ്റൻസ് എന്താണ്, സ്ട്രെസ് ആണ് അല്ലെ. സോ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സെക്ഷൻ, ആ സെക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എ നോർമൽ സ്ട്രെസ്. സോ ടെൻഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. സോ ടെൻഷൻ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയാം. സോ ടെൻഷൻ ഫോഴ്സ് കൊണ്ടാണ് സ്ട്രെസ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ ടെൻസൈൽ സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നു. ടെൻസൈൽ സ്ട്രെസ് സിഗ്മ ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എഫ് ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പി ബൈ എ. ഓക്കെ, അടുത്ത കംപ്രസീവ് സ്ട്രെസ്. കംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ പിടിച്ചു വലിച്ചതിന് പകരം ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതിനെ അമക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ കംപ്രഷൻ എന്ന് പറയും. സോ കംപ്രഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ആ ബോഡി ഷോർട്ടൻ ചെയ്യുക ചെയ്യുക. വലിച്ചു നീട്ടുമ്പോൾ അതിന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്ന പോലെ കംപ്രസ് ചെയ്യുമ്പോൾ അത് ഷോർട്ടൻ ചെയ്യുന്നു. സോ ഒരു ബോഡീനെ ഷോർട്ടൻ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയാം. ഇവിടെ നിങ്ങൾക്ക് ആരോന്റെ ഡയറക്ഷൻ കാണാം, നേരത്തെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. സോ ഇത് കംപ്രസീവ് ഫോഴ്സ് ആണ്. സോ കംപ്രസീവ് ഫോഴ്സ് ഉണ്ടായാൽ ഇതിനെ ഇങ്ങോട്ട് തള്ളാൻ ശ്രമിക്കുമ്പോൾ ഈ ബോഡി എന്ത് ചെയ്യും, തിരിച്ച് അങ്ങോട്ട് തള്ളാൻ ശ്രമിക്കും അല്ലെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു, അപ്പൊ റെസിസ്റ്റൻസ് തിരിച്ച് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും. ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു, അപ്പൊ റെസിസ്റ്റൻസ് ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഏരിയ, ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. സോ റെസിസ്റ്റൻസ് ബൈ ഏരിയ ചെയ്താൽ നമുക്ക് സ്ട്രെസ് കിട്ടും. സോ കംപ്രസീവ് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ബോഡി ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ എന്ത് വിളിക്കും, കംപ്രസീവ് സ്ട്രെസ് എന്ന് വിളിക്കും. സോ റെസിസ്റ്റൻസ് ടു കംപ്രസീവ് ഫോഴ്സ് ഈസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് ഈസ് യൂഷ്വലി സിഗ്മ സി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, എഗെയിൻ പി ബൈ എ. ഇനി നോക്കുക, ഇവിടെ നമ്മൾ ടെൻഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെൻസൈൽ സ്ട്രെസ് ഉണ്ടായി, ഇവിടെ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്രസീവ് സ്ട്രെസ് ഉണ്ടായി. ഇങ്ങനെ ടെൻസൈൽ ഫോഴ്സ് ഉണ്ടാക്കുമ്പോൾ ടെൻസൈൽ സ്ട്രെസ്സും, കംപ്രസീവ് ഫോഴ്സും ഉണ്ടാക്കുമ്പോൾ കംപ്രസീവ് സ്ട്രെസ്സും വരുന്നത് കൊണ്ട് ഈ ഫോഴ്സസിനെ നമ്മൾ എന്ത് വിളിക്കും, ഡയറക്റ്റ് നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കും. സോ നമ്മൾ ഏത് ഫോഴ്സ് ആണോ അപ്ലൈ ചെയ്യുന്നത് ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ ഡയറക്റ്റ് നോർമൽ സ്ട്രെസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടല്ലേ, ഡയറക്റ്റും ഇൻഡയറക്റ്റും. സോ ഡയറക്റ്റിന്റെ എക്സാമ്പിൾസ് ആണ് ടെൻസൈലും കംപ്രസീവും. സോ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ്. അത് ഡയറക്റ്റ് നോർമൽ എന്ന് വെച്ചാൽ നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്താൽ ടെൻസൈൽ സ്ട്രെസ്സും, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കംപ്രസീവ് സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് അതിനെ ഡയറക്റ്റ് നോർമൽ സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നു. സോ അടുത്തത് ബെൻഡിങ് സ്ട്രെസ് ആണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് തവണ ബെൻഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ഒരു ബീമിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ബീമിന് എന്ത് സംഭവിക്കും, ബെൻഡിങ് സംഭവിക്കും. ഇവിടെ നോക്കുക, ഇവിടെ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ ടെൻഷനും
ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ കമ്പ്രഷൻ വന്ന് കണ്ടു. ഈ ബീം വളയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബീം ബെൻഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ താഴെ നോക്കിക്കേ. സോ താഴെ നോക്കിക്കഴിഞ്ഞാൽ താഴെ എന്താ സംഭവിക്കുന്നത്? ആ ബീം എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് അല്ലെ, ആദ്യത്തെ പൊസിഷനിൽ നിന്ന് കുറച്ചുകൂടെ വലുതാവുകയാണ് ചെയ്യുന്നത്. സോ ബീമിൻ്റെ മുകൾ ഭാഗത്ത് നോക്കിക്കേ, ബീം ചെറുതാവുകയാണ് ചെയ്യുന്നത്. സോ അറ്റ് ടോപ്പ് ബീം ഷോർട്ടൻസ് അല്ലെ, അറ്റ് ടോപ്പ് ബീമിന് നടക്കുന്നത് എന്താണ്? കംപ്രഷൻ ആണ്, ബീം ചെറുതാവുന്നു. അതിൻ്റെ താഴെ എന്താ സംഭവിക്കുന്നത്? ബീമിന് എക്സ്പാൻഷൻ നടക്കുന്നു. ബീമിന് എക്സ്പാൻഷൻ നടക്കുന്നത് വെച്ചാൽ ബീമിൻ്റെ ബോട്ടത്തിൽ ടെൻഷൻ സംഭവിക്കുന്നു. സോ ബീമിൻ്റെ ടോപ്പിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും? കംപ്രഷൻ ഫോഴ്സ് ആണ് നടക്കുന്നത് അല്ലെ, കംപ്രഷൻ ആണ് നടക്കുന്നത്. സോ കംപ്രഷൻ ഉണ്ടാവും, ബീമിൻ്റെ കംപ്രഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കംപ്രസീവ് സ്ട്രെസ് ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് നോക്കുന്നത്. സോ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എക്സ്റ്റെൻഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, സോ ടെൻഷൻ ഉണ്ടാവാതിരിക്കാനുള്ള സ്ട്രെസ്, അതെന്താണ്? ടെൻസൈൽ സ്ട്രെസ്. സോ ബീമിൻ്റെ ടോപ്പിൽ കംപ്രസീവ് സ്ട്രെസ്സും ബീമിൻ്റെ ബോട്ടത്തിൽ ടെൻസൈൽ സ്ട്രെസ്സും ഉണ്ടാകും. പക്ഷെ ഇവിടെ നമ്മൾ ടെൻഷനോ കംപ്രഷനോ അപ്ലൈ ചെയ്തില്ല, പകരം എന്താ, ബീം ബെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ബെൻഡ് ചെയ്ത സമയത്ത് കംപ്രസീവ് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു, ബെൻഡ് ചെയ്ത സമയത്ത് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ബെൻഡിങ് കൊണ്ടാണ് ഇതുണ്ടായത്, അല്ലാതെ ടെൻഷനോ കംപ്രഷനോ അപ്ലൈ ചെയ്തിട്ടല്ല. സോ ദിസ് സ്ട്രെസ് ഈസ് നോൺ ആസ് ഇൻഡയറക്ട് നോർമൽ സ്ട്രെസ്. സോ ഇതാണ് നോർമൽ സ്ട്രെസ്. നോർമൽ സ്ട്രെസ് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റിൻ്റെ എക്സാമ്പിൾ ആണ് ടെൻസൈൽ ആൻഡ് കംപ്രസീവ്, ഇൻഡയറക്റ്റിൻ്റെ എക്സാമ്പിൾ ആണ് ബെൻഡിങ് സ്ട്രെസ്. സോ നമ്മുടെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഷിയർ സ്ട്രെസ് ആണ്. സോ നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആക്സ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെങ്കിൽ, നോർമൽ സ്ട്രെസ് റെസിസ്റ്റൻസ് ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ്, ഇഫ് ദ റെസിസ്റ്റൻസ് ഇസ് ആക്ടിങ് പാരലൽ ടു ദ പ്ലെയിൻ, ദെൻ ഇറ്റ് ഈസ് നോൺ എസ് ഷിയർ സ്ട്രെസ്. സോ ദ ഇൻറ്റൻസിറ്റി ഓഫ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പാരലൽ ടു ദ സെക്ഷണൽ പ്ലെയിൻ ഈസ് കോൾഡ് ആസ് ഷിയർ സ്ട്രെസ്. മറ്റേത് പെർപെൻഡിക്കുലർ, ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പാരലൽ. ഇത് മനസ്സിലാക്കിയാൽ മതി. സോ ഷിയർ സ്ട്രെസ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഡയറക്ട് ഷിയർ സ്ട്രെസ്, ഡയറക്ട് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ എൻ്റെ നേരത്തെ അതേ എക്സാമ്പിളുള്ള റെക്ടാങ്കുലർ പാരലലോ പിപ്പിട് എന്ന് പറയുന്ന സാധനം നമ്മൾ എടുത്തു. സോ ഒരു റെക്ടാങ്കുലർ ക്യൂബ് പോലത്തെ മെറ്റീരിയൽ എടുത്തു, അതിൻ്റെ മുകളിൽ ഇവിടുത്തെ ടോപ്പ് പോർഷനിലുള്ള റെക്ടാങ്കിൾ അല്ലേ, അവിടെ വെച്ച് മാത്രം ഞാൻ പുഷ് ചെയ്യുന്നു, ബോട്ടം പോർഷൻ മാത്രം പുഷ് ചെയ്യുന്നു. സോ അതിൻ്റെ മുകളിലും താഴെയും മാത്രം പുഷ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. സോ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ഞാൻ എടുത്തു, ഫോഴ്സിന് പാരലൽ ആയിട്ടുള്ളൊരു പ്ലെയിൻ ഞാൻ എടുത്തു. സോ ഇവിടെ വെച്ചാണ് പുള്ളി ചെയ്തത്, അപ്പം മാറ്റം വരുന്നത് ആ പ്ലെയിൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാരലൽ പ്ലെയിൻ ഞാൻ എടുക്കുന്നു. പിന്നെ നമുക്ക് ഈ പ്ലെയിൻ വെച്ച് ഇതിനെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സോ ഒന്നാമത് കട്ട് ചെയ്തു. സോ ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ ഈ മെറ്റീരിയൽ എന്ത് ശ്രമിക്കും? അങ്ങോട്ട് പോകാതിരിക്കാൻ തിരിച്ച് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ആ റെസിസ്റ്റൻസ് ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ. ഇവിടെ കാണാം, നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ആറ് ഡെവലപ്പ് ചെയ്തു. സോ ഇങ്ങോട്ട് പിടിച്ച് പുഷ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ട് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. സോ അതുപോലെ താഴത്തെ സെഷൻ എടുത്താൽ ഇങ്ങോട്ട് പിടിച്ച് പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകും. ഓക്കെ, സോ ഈ റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ഈ ഏരിയ ആണെന്ത് ഷിയർ സ്ട്രെസ് എന്ന് പറയും. ഷിയർ സ്ട്രെസ് യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുക ടോ എന്നാണ്, റെസിസ്റ്റീവ് ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. സോ ആർ ബൈ എ, ആർ പിക്ക് ഈക്വൽ ആണ്. സോ പി ബൈ എ, നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ. സോ ഇവിടെ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കിക്കേ, ഇവിടെ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു ആ പ്ലെയിന് പാരലൽ ആയിട്ടാണ്, പെർപെൻഡിക്കുലർ അല്ല, പാരലൽ ആയിട്ടാണ്. സോ പാരലൽ ആയിട്ട് ചെയ്യുന്ന ഫോഴ്സിനെ, സോറി റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഷിയർ സ്ട്രെസ്. സോ ഷിയർ സ്ട്രെസ് ടോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് വിച്ച് ഇസ് പി ബൈ എ. ഇവിടെ നമ്മൾ ഷിയർ ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇങ്ങനെ പിടിച്ചു വലിക്കുന്നതിനാണ് ഷിയർ എന്ന് പറയുന്നത്. ഷിയർ എന്ന് വെച്ചാൽ രണ്ട് പ്ലെയിൻ തമ്മിൽ ഉരസി പോകുന്നതിനാണ് ഷിയർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഓരോ പ്ലെയിനും എടുത്താൽ അത് നമ്മൾ ഉരസി ഉരസി പോവാണ് അല്ലെ. ഈ എ എന്ന് പറയുന്ന പ്ലെയിൻ അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു റെക്ടാങ്കുലർ പ്ലെയിനും എടുത്താൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്, അപ്പോൾ ഷിയർ ആണ്. സോ ഷിയർ അപ്ലൈ ചെയ്യുമ്പോൾ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സോ ഇതുകൊണ്ടാണ് ഇത് ഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അടുത്ത ടോർഷണൽ ഷിയർ സ്ട്രെസ്. ടോർഷനെ കുറിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോളാർ മൂവ്മെന്റ് ഓഫ് ഇനേഷ്യ പഠിച്ചു. ആ സമയത്ത് നമ്മൾ ഒരു സർക്കുലർ ഷാഫ്റ്റിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. അതുപോലെ ഒരു ഷാഫ്റ്റ് ഞാൻ എടുക്കുക, ഇതൊരു റെക്ടാങ്കുലർ ഷാഫ്റ്റാണ്. സോ റെക്ടാങ്കുലർ ഷാഫ്റ്റിൽ ഞാനൊരു മൊമെന്റ് അപ്ലൈ ചെയ്യുന്നു. മൊമെന്റ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ അപ്ലൈ ചെയ്യുന്ന മൊമെന്റിന്റെ പേരാണ് ടോർഷൻ. ടോർഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ ആക്സിസ് കാണുന്നില്ലേ, ആ ആക്സിസിൽ പിടിച്ച് ഈ ബോഡിയിൽ തിരിച്ചാൽ എന്താവോ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോർഷൻ എന്ന് പറയും. സോ ടോർഷൻ സംഭവിച്ചാൽ ആ ബോഡി എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യും അല്ലേ. ടോർഷൻ സംഭവിക്കുമ്പോൾ ബോഡി ട്വിസ്റ്റ് ചെയ്യും. സോ ടോർഷണൽ ഫോഴ്സസ് കോസസ് ദ മെമ്പർ ടു ട്വിസ്റ്റ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ബോഡീൻ്റെ ഒരു സെക്ഷൻ ഞാൻ എടുക്കുകയാണ്. സോ ഈ ബോഡി ട്വിസ്റ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഞാൻ എടുത്താൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇങ്ങനെയായിരിക്കും. സോ ഓരോ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ പാർട്ടിക്കിൾസും ആയിട്ട് അത് ഉരസിയിരിക്കുകയാണ്.
സോ അതിൽ ഷിയർ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഷിയറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ അതിൽ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ ടോർഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് സംഭവിക്കുമ്പോൾ ഇവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. സോ അതുകൊണ്ട് ഇതെന്താണ്, ഇൻഡയറക്റ്റ് ഷിയർ സ്ട്രെസ് ആണ്. ഇവിടെ നമ്മൾ ഷിയർ അല്ല കൊടുക്കുന്നത്, ട്വിസ്റ്റിംഗ് ആണ് അല്ലെങ്കിൽ ടോർഷൻ ആണ് കൊടുക്കുന്നത്. ടോർഷൻ കൊടുക്കുമ്പോൾ സമയത്ത് മെറ്റീരിയൽ ടു മെറ്റീരിയൽ ഷിയർ സംഭവിക്കുന്നു, അങ്ങനെ ഷിയർ സ്ട്രെസ് ഉണ്ടാകും. സോ ഇൻഡയറക്റ്റ് ആയിട്ട് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നു. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്ട്രെസ്. ഇനി നോക്കാം, ഞാനൊരു ബോഡി എടുത്തു, ബോഡിന് മുകളിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി സ്ട്രെസ് കൊടുക്കും. സോ സ്ട്രെസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബോഡി ഡീഫോം ചെയ്യുന്നില്ല എന്നല്ല. സോ നമുക്കറിയാം ഏതൊരു മെറ്റീരിയലും നമ്മൾ ഇപ്പൊ റബ്ബർ ബാൻഡ് തന്നെ, റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ചു കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് ഡീഫോമേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. സോ പക്ഷെ ഫെയിലിയർ സംഭവിക്കുന്നില്ല. ഫെയിലിയർ സംഭവിക്കുന്നപ്പോഴ അത് പൊട്ടിപ്പോകുമ്പോൾ. സോ ഡീഫോമേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഫെയിലിയർ എന്ന് അർത്ഥമില്ല. നമ്മൾ വഴിയെ പഠിക്കും, സ്ട്രക്ചറൽ ഡിസൈൻ ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ഈ ഡീഫോമേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ബീം ആണെങ്കിൽ ആ ബീമിന്റെ ബെൻഡിങ് ഒരു പെർമിസിബിൾ ലിമിറ്റിന്റെ ഉള്ളിലാണെങ്കിൽ ബിൽഡിങ്ങിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ബീം പൊട്ടിപ്പോവാണെങ്കിൽ, ബ്രേക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അതിന് ഫെയിലർ എന്ന് നമ്മൾ വിളിക്കും. സോ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സോ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തുണ്ടെങ്കിലും ആ സ്ട്രെസ്സിന് അനുസൃതമായിട്ട്, സോ റെസിസ്റ്റൻസിന് അനുസൃതമായിട്ട് ബോഡി ഡീഫോം ചെയ്യുന്നുണ്ട്. സോ ഡീഫോം ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അത് പതുക്കെ ചെറുതാവും. സോ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി ഡീഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ഫോഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ, ഫോഴ്സ് കൂട്ടി കൊണ്ടുവരുന്നു, അപ്പോൾ ഇതിന് ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. സ്ട്രെസ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, റെസിസ്റ്റ് ചെയ്യുന്നത് ഡീഫോർമേഷൻ കൊടുത്തുകൊണ്ടാണ്. സോ സ്ട്രെസ് സംഭവിക്കുമ്പോൾ ഡീഫോർമേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഡീഫോർമേഷൻ സംഭവിച്ച് ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഇനി ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ റെസിസ്റ്റൻസ് അതിനേക്കാൾ കുറവായിരിക്കും. സോ ഒരു ഫോഴ്സ്, ഏതൊരു മെറ്റീരിയലിന് ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, ആ കപ്പാസിറ്റിൻ്റെ അപ്പുറം നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ. സോ ഒരു ബെഞ്ചിലാണെങ്കിൽ നമുക്ക് 4 പേരെ ഇരിക്കാൻ പറ്റുള്ള ബെഞ്ചിൽ 5 പേര് പോയിരുന്നാൽ എന്ത് സംഭവിക്കും, ബെഞ്ച് ഒടിഞ്ഞു പോകും. അതുപോലെ ഒരു മെറ്റീരിയലിൽ അതിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ മെറ്റീരിയൽ ഫെയിലർ സംഭവിക്കും, അതായത് പൊട്ടിപ്പോകും. സോ പൊട്ടിപ്പോകുന്നതാണ് ആക്ച്വലി ഫെയിലർ. സോ ബോഡിയിലെ ഡീഫോർമേഷൻ ഉണ്ടാകുന്നത് ആക്ച്വലി ഫെയിലർ അല്ല, ആ ഡീഫോർമേഷൻ നമ്മൾ എക്സെപ്റ്റ് ചെയ്യുന്ന ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിലാണ് അത് ഫെയിലർ ആവും. സോ ഡീഫോർമേഷൻ നമുക്ക് അനുവദിക്കാം. അങ്ങനെ ഡീഫോം ചെയ്ത് ഒരു സ്റ്റേജിൽ ആ ബോഡിക്ക് ഇനി ഡീഫോം ചെയ്യാൻ പറ്റില്ല, ഇനി ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡി പൊട്ടിപ്പോവാണെങ്കിൽ ആ ബോഡി ഫെയിലായി എന്ന അർത്ഥം. സോ ഫെയിലർ സമയത്ത് ആ ബോഡിയിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് എന്തായിരിക്കും, ആ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റെസിസ്റ്റൻസ് ആണ് അല്ലേ. സോ ഫെയിലർ സമയത്ത് ആ ബോഡിക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം റെസിസ്റ്റൻസ് ആയിരിക്കും ആ ബോഡിയിൽ ഉണ്ടാവുക. സോ മാക്സിമം സ്ട്രെസ് ആയിരിക്കും. സോ സ്ട്രെസ് അറ്റ് ഫെയിലർ ഒരു മാക്സിമം പോസിബിൾ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണോ സ്ട്രെങ്ത് ഓഫ് ദ ബോഡി. നമ്മൾ നേരത്തെ സ്ട്രെങ്ത്തിന്റെ ഡെഫിനിഷൻ കണ്ടു മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിൽ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സോ ഒരു ബോഡി ഫെയിലായ സമയത്ത് അതിൻ്റെ അകത്ത് ഉള്ള സ്ട്രെസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, സ്ട്രെങ്ത് ഓഫ് ബോഡി എന്ന് വിളിക്കുന്നു. സോ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡീഫോർമേഷനും ഉണ്ട്, റെസിസ്റ്റൻസും ഉണ്ട് അല്ലെ. സോ റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന വാക്ക് അതാണ് സ്ട്രെസ്. സോ മെഷർ ഓഫ് റെസിസ്റ്റൻസ് ആണ് സ്ട്രെസ്. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീഫോർമേഷനെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വേണം അല്ലെ. സോ മെഷർ ഓഫ് ഡീഫോർമേഷൻ ആണ് സ്ട്രെയിൻ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്, സ്ട്രെയിനിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് സ്ട്രെയിൻ. ഓക്കെ, നമുക്ക് സ്ട്രെയിനിന്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. സോ വാട്ട് ഈസ് സ്ട്രെയിൻ? സോ സ്ട്രെയിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ഓഫ് എ ബോഡി ടു ഇറ്റ്സ് ഒറിജിനൽ ഡൈമെൻഷൻ. നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു, പക്ഷെ ബോഡി ഡീഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ഡീഫോം ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ ആക്ച്വൽ ഡൈമെൻഷൻ ചെയ്യുന്ന അതിന്റെ ചേഞ്ച് വരുന്നു. സോ എത്ര ഡൈമെൻഷൻ ചേഞ്ച് ആയി ഡിവൈഡഡ് ബൈ അതിന്റെ ഒറിജിനൽ ഡൈമെൻഷൻ ആണ് സ്ട്രെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഡീഫോർമേഷൻ. ഓക്കെ, ഇനി സ്ട്രെയിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്താൽ സ്ട്രെയിൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 ജനറലി: ലീനിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ. ഇതിൽ ലീനിയർ സ്ട്രെയിൻ, ടെൻസൈൽ സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ. സോ സ്ട്രെയിനെ ലീനിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ, വോളിയോമെട്രിക് സ്ട്രെയിൻ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അതിന് ടെൻസൈൽ സ്ട്രെയിനും കംപ്രസീവ് സ്ട്രെയിൻ ആണ് ടൈപ്സ് ഓഫ് ലീനിയർ സ്ട്രെയിൻ. ഇനി ഇത് ഓരോന്നും നോക്കാം. ഇനി ടെൻസൈൽ സ്ട്രെയിനിൽ ലാറ്ററലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിലുണ്ട്. കംപ്രസീവ് സ്ട്രെയിനിൽ ലാറ്ററലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിലുണ്ട്. ഇനി ഇത്രയും സ്ട്രെയിനിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് നോക്കി നോക്കാം. സോ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്. ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തിൽ, സോ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആവാം, വിഡ്ത് ആവാം, ഹൈറ്റ് ആവാം. സോ
ആ സിംഗിൾ ഡൈമെൻഷൻ ഉണ്ട്. സോ ലെങ്ത്തിൽ വരുന്ന മാറ്റം ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത്തിനെയാണ് നമ്മൾ എന്താ പറയുക ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. സ്ട്രെയിൻ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക ഹെഫ്സിലോൺ വെച്ചാണ്. സോ ഹെഫ്സിലോൺ എൽ ആണ് ലീനിയർ സ്ട്രെയിൻ. നമ്മുടെ യൂഷ്വൽ റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. സോ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഹെഫ്സിലോൺ എൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ചേഞ്ച് ഇൻ ലെങ്ത്തിനെ നമ്മൾ ഡെൽറ്റ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ഒറിജിനൽ ലെങ്ത്തിനെ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. സോ ലീനിയർ സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഓരോന്ന് നോക്കാം. സോ ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ നമുക്കൊരു ബോഡി ഉണ്ട്, ആ ബോഡീൻ്റെ ലെങ്ത് എൽ ആണ്, വിഡ്ത്തും ഹൈറ്റും, വിഡ്ത്തും ഹൈറ്റും ബി ആണെന്ന് വിചാരിക്കാം. സോ ആ ബോഡീനെ ഞാൻ പി ഫോഴ്സിൽ പുള്ളി ചെയ്യുന്നു രണ്ട് സൈഡിൽ നിന്നും. സോ അതിൻ്റെ ഒറിജിനൽ ഡൈമെൻഷൻ ഇതാണ്. സോ പി ഫോഴ്സിൽ പുള്ളി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്ട്രെസ് ഉണ്ടാകുന്നു, പക്ഷെ അതിൽ ഡീഫോർമേഷനും സംഭവിക്കുന്നുണ്ടല്ലേ. സോ ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഒരു സാധനത്തിനെ വലിച്ചു നീട്ടുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഈ ഡൈമെൻഷൻ കൂടും ഈ ഡൈമെൻഷൻ കുറയും അല്ലെ, വലിച്ചു നീട്ടാണ്. സോ ടോട്ടൽ ബോഡീൻ്റെ വോളിയത്തിന് ചേഞ്ച് ഒന്നും വരുന്നില്ല, വലിച്ചു നീട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഈ വോളിയം കൂടും ഈ വോളിയം കുറയും, സോറി ഈ നീളം കൂടും ഈ നീളം കുറയും. അപ്പോൾ ആ ബോഡി എങ്ങനെയാവും, ഇങ്ങനെയാവും. സോ ഇങ്ങോട്ടുള്ള ലെങ്ത് കൂടി ഈ ബി എന്ന് പറയുന്ന ലെങ്ത് കുറയും. സോ ഇതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഞാൻ എടുക്കുന്നു. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് പാരലൽ ആയിട്ട്, സോറി ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന് എലോങ് ആയിട്ടുള്ള ആക്സസ്, അല്ലെങ്കിൽ അതിൻ്റെ ബോഡീൻ്റെ ഫോഴ്സിന് എലോങ് ആയിട്ടുള്ള ആക്സസിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സസ് എന്ന് പറയാം. സോ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സസിലുള്ള ഒരു സെക്ഷൻ എടുക്കും. ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സസ് എന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെക്റ്റാംഗിൾ ആണല്ലേ. സോ ഇതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെയാണ്, എൽ എന്ന് പറഞ്ഞ ലെങ്ത്തിൽ ഒരു റെക്റ്റാംഗിൾ ആണ് നമുക്കുള്ളത്, അതിൻ്റെ വിഡ്ത് ബി. സോ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന് എന്ത് സംഭവിക്കും, അതിൻ്റെ ലെങ്ത് നീളം കൂടും. സോ ലെങ്ത് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഈ സമയത്തെ സ്ട്രെയിൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സോ ചേഞ്ച് ഇൻ ലെങ്ത്, സോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് എന്താ, ആദ്യം എൽ ഡാഷ്, എൽ എന്നുള്ളത് എൽ ഡാഷ് ആയിട്ട് കൂടി. സോ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എൽ ഡാഷ് മൈനസ് എൽ ആണ് ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ. ഇനി ഒറിജിനൽ ലെങ്ത് എൽ ആണ്. സോ സ്ട്രെയിൻ എപ്സിലോൺ എൽ, ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എൽ ഡാഷ് മൈനസ് എൽ ബൈ എൽ. ഇത് ടെൻഷൻ സ്ട്രെയിൻ എന്ന് പറയാൻ കാരണം എന്താ, ടെൻസൈൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് നോക്കി ഇതിൻ്റെ സ്ട്രെയിന് സിഗ്മ എൽ ബൈ, സോറി എപ്സിലോൺ എൽ ഈസ് ഈക്വൽ എൽ ഡാഷ് മൈനസ് എൽ ബൈ എൽ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കാം. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫോഴ്സിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്ഷൻ, അതായത് ഈ റെക്റ്റാംഗുലർ പോർഷൻ. ആ റെക്റ്റാംഗുലർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ, സോ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്തുകൊണ്ട് ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ക്രോസ് സെക്ഷനാണ്. ക്രോസ് സെക്ഷൻ പറയുന്ന വേറൊരു പേരാണ് ലാറ്ററൽ സെക്ഷൻ, അതായത് ആക്ട് ചെയ്യുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സെക്ഷനെയാണ് ലാറ്ററൽ സെക്ഷൻ എന്ന് വിളിക്കുക. ലാറ്ററൽ സെക്ഷനിൽ ബി ബൈ ബി ഒരു റെക്റ്റാംഗിളാണ് നമുക്കുള്ളത്. സോ ഇതിന് ടെൻഷൻ കൊടുത്തു കഴിയുമ്പോൾ, എലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ക്രോസ് സെക്ഷൻ കുറയുകയാണ് ചെയ്യുക അല്ലേ. ബി എന്ന് പറയുന്നത് ബി ഡാഷ് ആയിട്ട് കുറയും. എന്തെങ്കിലും ഒരു സാധനം പിടിച്ച് വലിച്ചാൽ നമുക്കറിയാം അതിൻ്റെ നീളം കൂടും അതിൻ്റെ വീതി കുറയും. സോ ബി ഡാഷ് എന്താകുന്നു, ബി ആവുന്നു. സോ ലാറ്ററൽ സെക്ഷൻ. ഓക്കെ, സോ ലാറ്ററൽ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ചേഞ്ച് എന്താ, ഇവിടെ ലെങ്ത് എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡൈമെൻഷൻ, അത്ര മനസ്സിലാക്കിയാൽ മതി. സോ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ബി, ഡെൽറ്റ ബി ഈസ് നത്തിങ് ബട്ട് ബി മൈനസ് ബി ഡാഷ്. സോ ഇഫ് യു ടേക്ക് ദ സ്ട്രെയിൻ എപ്സിലോൺ ബി ഈസ് ഈക്വൽ ടു ബി മൈനസ് ബി ഡാഷ് ബൈ ബി, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇത് ലാറ്ററൽ സെക്ഷൻ്റെ ആയതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. സോ ടെൻസൈൽ സ്ട്രെയിൻ ഉണ്ടാവുന്ന ടെൻഷൻ ഫോഴ്സ് കൊണ്ട് വരുന്ന ഡീഫോർമേഷനാണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് എടുത്തു, അത് ലാറ്ററൽ ഡയറക്ഷനും ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനും ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിങ് അലോങ് ദ ലൈൻ ഓഫ് ദ ഫോഴ്സ്, ലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. സോ ആ രണ്ട് ഡയറക്ഷനുള്ള സ്ട്രെയിൻ എടുത്താൽ ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും നമുക്ക് കിട്ടും. ഇനി അടുത്തത് ഇതുപോലെ കംപ്രസീവ് സ്ട്രെയിൻ അനലൈസ് ചെയ്താൽ സെയിം സെക്ഷൻ എടുത്തു, നമ്മൾ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ഈ സെക്ഷൻ എന്ത് സംഭവിക്കും, ഇതിൻ്റെ നീളം കുറയും ബാക്കി ഹൈറ്റ് കൂടും. നീളം കുറഞ്ഞിട്ട് ഹൈറ്റ് കൂടും അല്ലേ. സോ ഒരു സാധനത്തിന് അമർത്തിക്കഴിഞ്ഞാൽ അതെല്ലാം സംഭവിക്കുക. സോ അതിൻ്റെ നീളം കുറയുന്നു, ലാറ്ററൽ ഡൈമെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നു. സോ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഞാൻ എടുത്തു. ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എഗെയിൻ ആ റെക്റ്റാംഗിൾ ആണ്. ആ റെക്റ്റാംഗിളിൽ എന്ത് സംഭവിക്കും, ആ റെക്റ്റാംഗിളുടെ നീളം കുറയും, എൽ എൽ ഡാഷ് ആവുന്നു. ഇനി ഇവിടെ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത് ഞാൻ എഴുതിയാൽ എൽ മൈനസ് എൽ ഡാഷ്, അതിന് ഡിഫറൻസ് ആണല്ലേ. എൽ മൈനസ് എൽ ഡാഷ് ആണ് ചേഞ്ച് ഇൻ ലെങ്ത്. സ്ട്രെയിൻ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, എൽ മൈനസ് എൽ ഡാഷ് ബൈ എൽ. സോ ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ആയതുകൊണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി ലാറ്ററൽ ഡയറക്ഷൻ എടുത്താൽ, ലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ഡയറക്ഷൻ. സോ ഇതാണ് ലാറ്ററൽ ഡയറക്ഷൻ. അവിടുത്തെ സെക്ഷൻ എടുത്തു,
ബി ആണ് നമ്മുടെ സൈസ്. ആ ബി സൈസിൽ നമ്മൾ അടുത്ത ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും? അത് വലുതാവുകയാണ് ചെയ്യുന്നു. സോ ബി ചേഞ്ചസ് ടു ബി ഡാഷ് അല്ലേ. സോ ലാറ്ററൽ സെക്ഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ബി ഡാഷ് മൈനസ് ബി, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബി വിച്ച് ഇസ് ബി ഡാഷ് മൈനസ് ബി ബൈ ബി ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. സോ ദാറ്റ് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ. ഇതാണ് ലീനിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ലീനിയർ ഡയറക്ഷൻ, അതായത് ഫോഴ്സിന്റെ ലെങ്ത് വൈസിൽ വരുന്ന വ്യത്യാസത്തിന് ഡിഫോർമേഷൻ റെപ്രസെന്റ് ചെയ്യാനാണ് ലീനിയർ സ്ട്രെയിൻ ഉപയോഗിക്കുക. സോ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ഷിയർ സ്ട്രെയിൻ ആണ്. ഷിയർ സ്ട്രെയിൻ എന്ന് വെച്ചാൽ, ഷിയർ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗുലാർ ഡിസ്റ്റോർഷൻ ബിറ്റ്വീൻ എനി ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡ്യൂ ടു ദ ആക്ഷൻ ഓഫ് ഷിയർ ഫോഴ്സ്. ഇതെന്താ നമുക്കൊന്ന് നോക്കാം, ഒരു ചിത്രം വെച്ചിട്ട്. സോ സപ്പോസ് ഒരു റെക്ടാംഗുലർ ലാമിന എൻ്റെ കയ്യിലുണ്ട്, അതിൻ്റെ താഴെ ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും. ഒരു ഫിക്സഡ് ആയിട്ടുള്ള റെക്ടാംഗുലർ ലാമിനയുണ്ട്, അതിൻ്റെ സൈസ് എൽ ബി ആണെന്ന് വിചാരിക്കാം. ഇതിൽ ഞാനൊരു ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനിനെ ഇവിടെ പിടിച്ച് തള്ളുന്നു. ഇവിടെ പിടിച്ച് തള്ളുമ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങനെ ഇരുന്ന സാധനം പതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇവിടെ ഫിക്സഡ് സപ്പോർട്ട് ആയതുകൊണ്ട് താഴ്ഭാഗം മൂവ് ചെയ്യില്ല, മേൽഭാഗം മാത്രമേ മൂവ് ചെയ്യുള്ളൂ അല്ലേ. സോ ഈ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്തിനും വിഡ്ത്തിനും ഒരു വ്യത്യാസമില്ല. സോ ദർ ഈസ് നോ ലീനിയർ സ്ട്രെയിൻ അല്ലേ. ലെങ്ത്തിനും വിഡ്ത്തിനും ഒരു വ്യത്യാസമില്ല. മാറ്റം വരുന്നത് എന്താ? ഇവിടെ 90 ഡിഗ്രി ആയിരുന്ന ആംഗിള് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു അല്ലേ. സോ ഇവിടെ നിന്ന് ഒരു ആംഗിളിൽ ഈ ചേഞ്ച് ചെയ്തു. ആ ആംഗിളിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗുലാർ ഡിസ്റ്റോർഷൻ. സോ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ആംഗുലാർ ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നു. ആ ആംഗുലാർ ഡിസ്റ്റോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുക. സോ ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ് ആണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നിന്ന് അതിൻ്റെ ഒരു ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലാണ് മൂവ് ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ട്രാൻസ്ഫൈ എന്താ? എക്സ് ബൈ ബി, ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ. എക്സ് ബൈ ബി ആണ് ട്രാൻസ്ഫൈ. സോ ഫൈ ഈസ് നത്തിങ് ബട്ട് ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ ബി. പക്ഷേ ഫൈ എന്ന് പറയുന്ന ഡിഫോർമേഷൻ വളരെ ചെറുതായിരിക്കും. സോ ഈ ആംഗിൾ വളരെ ചെറുതായതുകൊണ്ട് മാത്തമാറ്റിക്കലി നമുക്ക് എന്തെഴുതാം? ടാൻ ഫൈ ഈസ് ഈക്വൽ ടു ഫൈ എന്ന് എഴുതാം. സോ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ബി. ഞാൻ പറഞ്ഞു ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആ ഡിസ്റ്റോർഷൻ ആണ്. സോ ഷിയർ സ്ട്രെയിൻ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ബി. ഇതാണ് ഷിയർ സ്ട്രെയിൻ. ഒരു സാധനത്തിൽ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് നടക്കുന്ന ഡിഫോർമേഷൻ, ആംഗുലാർ ഡിഫോർമേഷനെയാണ് നമ്മൾ ഷിയർ സ്ട്രെയിൻ എന്ന് വിളിക്കുക. ആ ഷിയർ സ്ട്രെയിൻ ഫൈ ഈസ് ഈക്വൽ ടു എക്സ് ബൈ ബി. എക്സ് എന്താണെന്ന് കണ്ടു, ഒറിജിനൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി, ബി ഈസ് ഇറ്റ്സ് അതർ ഡൈമെൻഷൻ. സോ എക്സ് ബൈ ബി ആണ് ഷിയർ സ്ട്രെയിൻ. സോ ലാസ്റ്റ് വോള്യൂമെട്രിക് സ്ട്രെയിൻ. എന്താണ് വോള്യൂമെട്രിക് സ്ട്രെയിൻ? വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം ഓഫ് ദ ബോഡി. സോ ഒരു ബോഡി എടുത്തു, ആ ബോഡീനെ നാല് സൈഡിൽ നിന്ന്, എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഈക്വൽ ഫോഴ്സിൽ കംപ്രസ് ചെയ്യാന്ന് വിചാരിക്കും. സോ ഒരു ബോൾ നമ്മൾ വെള്ളത്തിലിട്ടില്ല, ഏതൊരു മെറ്റീരിയലും വെള്ളത്തിലിട്ടില്ല, അതിന് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയും. അല്ലെങ്കിൽ എയറിലാണെങ്കിൽ എയർ പ്രഷർ ആക്ട് ചെയ്യുന്നതല്ല, ആ ബോഡീനെ സറൗണ്ട് ചെയ്തിട്ട് എല്ലാ സൈഡിൽ നിന്നും ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ആ ബോഡീൻ്റെ വി എന്ന് പറയുന്ന വോളിയം എന്താവും? വി ഡാഷ് എന്ന് ചെറുതാവും. സോ വി എന്ന് പറഞ്ഞ വോളിയം വി ഡാഷ് എന്ന് ചെറുതാവും. സോ ഒരു ചേഞ്ച് ഇൻ വോളിയം സംഭവിക്കുന്നുണ്ടല്ലേ. സോ ഇവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം എന്താ? വി മൈനസ് വി ഡാഷ്, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു വി മൈനസ് വി ഡാഷ്. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയമാണ്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ വി ബൈ വി, വിച്ച് ഈസ് ഈക്വൽ ടു വി മൈനസ് വി ഡാഷ് ഡിവൈഡഡ് ബൈ വി. സോ ഇതാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ സ്ട്രെയിൻ മൂന്ന് ടൈപ്പ് ഉള്ള, ലീനിയർ സ്ട്രെയിൻ, ഷിയർ സ്ട്രെയിൻ ആൻഡ് വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിംഗ് ടുഡേ സെഷൻ. സോ ഇന്ന് നമ്മൾ കണ്ടത് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിന്റെ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ ഏറ്റവും പ്രൈമറിയാണ്, അതാണ് സ്ട്രെസ്സും സ്ട്രെയിനും. സോ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആ ബോഡീൻ്റെ റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ കാണിക്കുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ടു ഫെയിൽ. സോ സ്ട്രെസ് അതിൻ്റെ മാക്സിമം ലിമിറ്റിലായാലും ആ ബോഡി ഫെയിൽ ചെയ്യും. ആ ബോഡി ഫെയിൽ ചെയ്യുന്ന സമയത്തുള്ള ആ ബോഡീൻ്റെ ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രെസ്സിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രെങ്ത് എന്ന് പറയും. ഇനി ഡിഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്, ആ ഡിഫോർമേഷൻ്റെ മെഷറാണ് എന്ത്? സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഈസ് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ, സോറി, ചേഞ്ച് ഇൻ ഡൈമെൻഷൻ ബൈ ഒറിജിനൽ ഡൈമെൻഷൻ. അത് ലീനിയർ ആണെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ആവും, വോളിയം ആണെങ്കിൽ ചേഞ്ച് ഇൻ വോളിയം ആവും. വിത്ത് ദിസ് വി ആർ കൺക്ലൂഡിങ് ടുഡേ സെഷൻ. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. എല്ലാവർക്കും ബൈ.